മുണ്ടൂര് നിന്ന് മാറ്റാനേ ഞാൻ താ അടിച്ചത് കമ്പി അടിച്ചതാ സ്വന്നത് കമ്പി കൊണ്ട് കാണിക്കുന്നത് എനിക്ക് കോംപ്രമൈസ് ഇല്ല. അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. സാരമില്ല അണ്ണാച്ചി, ഒരബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകപ്പൻ അഴകേശൻ തന്നെ അവരുള്ള അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ. അയ്യാ മുണ്ടൂരിന്ന് മാഷ് വന്നിരിക്കും. ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ്. നമസ്കാരം. നമസ്കാരം. നീങ്ക? ഞാൻ അച്ഛനാണ്. അല്ല, ഒരാൾക്ക് രണ്ടച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെയുണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളൊക്കെ എന്താ. അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് നിങ്ങൾ ആളെ കാണിക്കേ. എനിക്കത് കേട്ടാ മതി. വന്ന കൊഞ്ചം തള്ളുങ്ക സാർ. എന്തെങ്കിലും കൊഞ്ചം തള്ളുങ്ക സാർ. ഭാസ്കര അവൻ തള്ളാൻ പറഞ്ഞു ഞാൻ തള്ളിച്ചു. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷം. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. തന്റെ മുണ്ടെന്തിയേ? ഇതുവരെ ഉണ്ടായിരുന്നല്ലോ എന്റെ മുണ്ട. എവിടെ? ഞാൻ എടുത്തിട്ടില്ല. പേടിക്കേണ്ടേ, നിങ്ങൾക്ക് അതൊരു മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. ഉണ്ണി അവൻ ഇപ്പൊ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് ഒക്കെ പറഞ്ഞ് ചിലർക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരൻ ചെറിയൊരു ഹോബി ഉണ്ട്, മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകൾ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. 5-6 മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. അത് പള്ളിയിലെ അച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. അച്ഛാ ഇതാരാ? പച്ച കുത്തിയത് അച്ഛാ. പച്ച ഈ അച്ഛൻ അച്ഛന്റെ അച്ഛനാണ് അച്ഛാ. അച്ഛന്റെ സിഗരറ്റ് എടുക്കാൻ ഒരു വീഡിയോ എത്തിക്കാൻ. സിഗരറ്റ് കത്തിക്കണ്ട, കത്തിക്കിങ്ങ. കൊഞ്ചം തള്ളുങ്ക സാർ. എന്തെങ്ക കൊഞ്ചം തള്ളുങ്ക സാർ. ഭാസ്കര അവൻ തള്ളാൻ പറഞ്ഞു ഞാൻ തള്ളിച്ചു. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷം. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട പുടിക്കണം. ഇതുവരെ ഉണ്ടായിരുന്നല്ലോ എന്റെ പിള്ളേ. ഞാൻ എടുത്തിട്ടില്ല. പേടിക്കേണ്ടേ, നിങ്ങൾക്ക് അതൊരു മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. ഉണ്ണി അവൻ ഇപ്പൊ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് ഒക്കെ പറഞ്ഞ് ചിലർക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബി ഉണ്ട്, മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര,
ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാണ്. കൈ ഇങ്ങനെ വെച്ച് നോക്കിയ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. അഞ്ചാറ് മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ, പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. അത് പള്ളിയിൽ അച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. ദൈവമേ മാഷ്, അവരിങ്ങ് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവാണ്. ഇറങ്ങി വന്നേ, നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻ കുട്ടി ആളാകെ മാറി. കയ്യേ തമാശ നമുക്ക് കളഞ്ഞിട്ടില്ല. കൃഷ്ണകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ, കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, നിങ്ങൾ പുറകെ എത്താം. ഏ, അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാ ബാ. അല്ല കൃഷ്ണകുട്ടി, ഞാൻ അല്ല, ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ള. നീ വാ, എന്റെ കൂടെ വാ. ഉണ്ണട്ടെ, ഇതെന്റെ ഭാര്യ, ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇത് അമ്മ മാറിടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി, സിനിമയിലാ. ആ ക്യാമറ വേനോന്, എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. നമ്മളിൽ ആരാച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി. ഷർട്ടയിൽ പൊട്ടല്ലേ. ഉണ്ണി, ഓർമ്മയുണ്ടോ? നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കൊറേ സമയം എടുക്കും. എന്റെ ഈശോയെ, മാഷ്, മാഷ് നാഗപട്ടണം പോയിരിക്ക. എടി, ഇത് ജോലാടി. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ, എനിക്കങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്റെ മോനെ, മോനെ, ഇതാ നിന്റെ അമ്മ. അമ്മ, ദേവികമ്മേ, ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. അമ്മ, ദേ ഞാൻ പെണ്ണായി. ദേ ഇതില് കണ്ട, ദേ നോക്കി. എന്താ മോനെ ഇത്?
ഇത് ആരാ വന്നിരിക്കുന്ന നോക്കേ. ആരാ? നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ? ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ. അമ്മിക്കുട്ടി? അത് ചെറുപ്പത്തിലെ ഉള്ള വിളിയല്ലേ. ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട. എന്നാ ആറ്റല്ലേ വിളിക്കാം. ആറ്റല്ലേ ഉണ്ണി. അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ. പാവം, അമ്മ എപ്പോഴും ഇങ്ങനെയാ, ഒന്നും ഓർമ്മയില്ല. ഉണ്ണി, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അമ്മൂന്റെ അമ്മയാടാ. ആ അമ്മൂടെ അമ്മ, അമ്മൂമ്മ. കണ്ടോ, അവൻ എന്നെ ഓർത്തല്ലോ. ആരത്? മുത്തശ്ശി. ആ മുത്തശ്ശി കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? വായിൽ പല്ലൊന്നും മുളച്ചില്ല. ഞാൻ പറയാറില്ലേ, എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നില്ലാന്ന്. പട്ടണ മോനെ, പണിക്കരമാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എന്റെ അച്ഛനിപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയാം ഉണ്ണേട്ടന്? ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ആയിരുന്നപ്പോ ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ. ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ. ഇയാൾക്ക് എന്താ തലക്ക് വട്ടണ്ട? ഉണ്ടോ? ഏ നിക്കണ അയാള്, കണ്ടാ കണ്ടാ.